ഹേ ഗായ്സ്, ഇറ്റ്സ് മീ എമ സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്? എൻ്റെ പ്രിയപ്പെട്ട പ്ലസ് വൺ വിദ്യാർത്ഥികളെ, അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ സർക്കുലറാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇന്നലെ രാത്രി റീവാലുവേഷൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെയോടുകൂടി എല്ലാവർക്കും നോർമലി റീവാലുവേഷൻ്റെ റിസൾട്ട് ഒക്കെ അറിഞ്ഞിട്ടുണ്ടാകും. ഗ്രേഡ് ചേഞ്ച് ആയവരുണ്ട്, ചേഞ്ച് ആകാത്തവരുണ്ട്, താഴോട്ടേക്ക് ഗ്രേഡ് പോയവരുണ്ട്. എന്തൊക്കെയാണെങ്കിലും സർ, ഇനി എന്താണ് ചെയ്യേണ്ടത്? അതായത് എനിക്ക് ഗ്രേഡ് കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഗ്രേഡ് കുറഞ്ഞിട്ടുണ്ട്, സോ എനിക്ക് എൻ്റെ ട്രയൽ അലോട്ട്മെൻറ്റിലേക്ക് ഇതൊന്ന് എഡിറ്റ് ചെയ്യേണ്ടിയിരുന്നു, എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്കുള്ള ഉത്തരം പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് തന്നെ പുറത്തേക്ക് ഇപ്പോൾ ഒരു സർക്കുലർ വഴി വന്നിട്ടുണ്ട്. സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് വായിച്ചു തരട്ടോ. ഓക്കെ, ഒന്നാമത്തെ കാര്യം, ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കുന്നത് നാളെ രാവിലെ, അതായത് മെയ് 29 രാവിലെ 10 എന്നൊരു സമയമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അതായത് നമ്മുടെ കാനഡ ലോഗിൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ റിസൾട്ട് കാണാൻ പറ്റും. എന്താണ് ട്രയൽ റിസൾട്ട്? അതായത് നിങ്ങൾക്കൊരു യൂസർ നെയിമും പാസ്വേഡും ഉണ്ടായിരിക്കും. ആ യൂസർ നെയിം പാസ്വേഡും നിങ്ങൾ അടിച്ച് കാനഡ ലോഗിൻ ചെയ്യുന്ന സമയത്ത് സൈഡിലായിട്ടൊരു ട്രയൽ റിസൾട്ട് എന്ന് പറയുന്ന പുതിയൊരു ന്യൂ ലിങ്ക് അവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടാകും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ പറ്റും. നിങ്ങളുടെ റാങ്ക് എത്ര എന്നുള്ളത് അറിയാൻ പറ്റും. ഓരോ സ്കൂളുകളിലും നിങ്ങൾക്ക് വന്നിരിക്കുന്ന റാങ്ക് എത്രയാണ്. അതുപോലെ തന്നെ ഓരോ നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് എന്നോ അല്ലെങ്കിൽ എന്താ പറയുക, യു ഹാവ് നോ അലോട്ട്മെന്റ് എന്നൊക്കെ ഉണ്ടാകും. കൺഗ്രാജുലേഷൻ ആണെങ്കിൽ ബ്ലൂ കളർ, ഗ്രീൻ കളറിലാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രീൻ കളറിലാണ് പൊതുവെ ഉണ്ടാവാറുള്ളത്. കിട്ടിയിട്ടില്ലെങ്കിൽ റെഡ് കളറിലാണ് ഉണ്ടാവാറുള്ളത് കേട്ടോ. അതൊക്കെ നാളെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാം. എന്നാൽ ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ മെയ് 25 വൈകിട്ട് തന്നെ ആരംഭിച്ചതിനാൽ മെയ് 27 പ്രസിദ്ധീകരിച്ച SSLC റീവാലുവേഷൻ റിസൾട്ട് ട്രയൽ അലോട്ട്മെൻറ്റിൽ പരിഗണിച്ചിട്ടില്ല. അതായത് ഇപ്പോൾ ഗ്രേഡ് കൂടിയവരുണ്ടെങ്കിലും അതുപോലെ തന്നെ ഗ്രേഡ് കൂടിയവർക്ക് മാത്രമേ ചേഞ്ച് ഉണ്ടാവുള്ളൂ. കൂടിയവരുടെ ഗ്രേഡ് ഈ വരുന്ന ട്രയൽ അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിച്ചിട്ടില്ല. ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷമുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റിലേക്കാണ് ഇപ്പോൾ ഗ്രേഡ് കൂടിയിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നേരത്തെ 9A+ ഉള്ള കുട്ടിയുടെ ട്രയൽ അലോട്ട്മെൻറ്റ് വരുമ്പോൾ ആ കുട്ടിയുടെ റിസൾട്ട് 9A+ തന്നെ ആയിരിക്കും. എന്നാൽ അത് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റിലേക്ക് കുട്ടിക്കിയുടെ ഗ്രേഡ് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ചെയ്തിട്ട് ഫുൾ A+ ആയിട്ട് മാറിയിട്ടുണ്ടാകും. അതിന് ആ ഒരു റിസൾട്ട് വെച്ചിട്ടായിരിക്കും എന്തുണ്ടാവുക, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുക. ഇപ്പം വരാൻ പോകുന്ന, നാളെ രാവിലെ വരാൻ പോകുന്ന ട്രയൽ അലോട്ട്മെൻറ്റിൽ നേരത്തെ ഫസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന റിസൾട്ട് എന്ത് തന്നെയാണോ ആ റിസൾട്ട് പ്രകാരമാണ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. ഓക്കെ, സോ ട്രയലിന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പ്രത്യേകം എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ റിസൾട്ട് ഈ വർഷം SSLC കഴിഞ്ഞ കുട്ടികളുടെ ഗ്രേഡ് കൂടിയിട്ടുണ്ടെങ്കിൽ, റീവാലുവേഷനിൽ ഗ്രേഡ് കൂടിയിട്ടുണ്ടെങ്കിൽ ആ കൂടിയ ഗ്രേഡാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് പരിഗണിക്കുക. നിങ്ങൾ പ്രത്യേകം എഡിറ്റ് ചെയ്യണം എന്നില്ല. ഓക്കെ, സോ പരിഗണിച്ചിട്ടില്ല. SSLC റീവാലുവേഷനിലൂടെ ഗ്രേഡ് വ്യത്യാസം വന്നിട്ടുള്ള അപേക്ഷകളിൽ 1 അലോട്ട്മെൻറ്റിൽ വ്യത്യാസം വന്ന ഗ്രേഡ് ഉൾപ്പെടുത്തുന്നതായിരിക്കും. മറ്റ് സ്കീമുകളിൽ ഉൾപ്പെട്ട, അതായത് മറ്റേതെങ്കിലും സ്കീമിൽ ഉൾപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ, അതായത് അതേ സ്കീം മീൻസ് നേരത്തെ 10 കഴിഞ്ഞ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ റിസൾട്ട് എന്ത് ചെയ്യണം, ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച ശേഷമുള്ള തിരുത്തലിൻ്റെ അവസരത്തിൽ മാറ്റം വന്ന ഗ്രേഡ് ഉൾപ്പെടുത്തേണ്ടതാണ്. ഇനി അപേക്ഷകർക്കുള്ള വിശദ നിർദ്ദേശങ്ങളും ഇതേ വെബ്സൈറ്റിൽ ലഭ്യമാണ്. മെയ് 31 വരെ വൈകിട്ട് 5 വരെ അപേക്ഷകർക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പരിശോധിക്കാം. എന്തെങ്കിലും തിരുത്തലുകൾ ആവശ്യമാണെങ്കിൽ കാൻഡിഡേറ്റ് ലോഗിനിലെ എഡിറ്റ് അപ്ലിക്കേഷൻ എന്ന ലിങ്കിലൂടെ ആവശ്യമായ തിരുത്തലുകൾ മെയ് 31 വൈകിട്ട് 5 നടത്തി ഫൈനൽ കൺഫർമേഷൻ ചെയ്യേണ്ടതാണ്. തെറ്റായ വിവരങ്ങൾ നൽകി ലഭിക്കുന്ന അലോട്ട്മെന്റ് റദ്ദാക്കപ്പെടും. അപേക്ഷയിൽ തിരുത്തലുകൾ വരുത്തുവാനുള്ള അവസാന അവസരമാണിത്. ഇത് സംബന്ധിച്ച് പ്രിൻസിപ്പൽമാർക്കുള്ള വിശദ നിർദ്ദേശങ്ങളും വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഓക്കെ, സോ തീർച്ചയായിട്ടും പറയുന്നത് ഇത്രയേ ഉള്ളൂ. നാളെ ട്രയൽ അലോട്ട്മെൻറ്റ് 29 വന്നു കഴിഞ്ഞാൽ 31 വൈകുന്നേരം 5 വരെ മാത്രമേ അത് എഡിറ്റ് ചെയ്യാനുള്ള സമയമുള്ളൂ. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എഡിറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ലിങ്കിലൂടെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫൈനൽ കൺഫർമേഷൻ നടത്തേണ്ടതാണ്. കൂടുതൽ കാര്യങ്ങൾ ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ അറിയിച്ചു തരാം. എന്തായാലും ശരി, +1 നമ്മുടെ SSLC റീവാലുവേഷന് ശേഷം ഇനി എങ്ങനെയാണ് ട്രയലിനെ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടത് എന്നുള്ള കാര്യം
കാര്യമാണ് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഈ ഒരു സർക്കുലറിലൂടെ പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ അപ്ഡേറ്റുകൾക്കും വേണ്ടി നിങ്ങൾ എം എസ് സൊല്യൂഷൻ പ്ലസ് എം എസ് ടു എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക. ആ ഒരു യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് അലോട്ട്മെന്റിന്റെ അപ്ഡേറ്റുകൾ ഇനി വരും. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഓരോ വീഡിയോസിലും ഞാൻ അപ്ഡേറ്റ് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, ഇതുവരെ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തുകൊണ്ട് എല്ലാ എ ടു സെഡ് അപ്ഡേറ്റുകളും അറിയേണ്ടതാണെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് വീഡിയോയിൽ നിന്ന് എന്താ പറയുക, വിടവാങ്ങുന്നു. ഇറ്റ്സ് മീ എം എസ് സൊല്യൂഷൻസ്. ഇനി എന്തിനെ വേറെ സൊല്യൂഷൻസ്. ബൈ.